ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. നമ്മളുടെ മാത്സ് ക്ലാസ്സിലെ ചാപ്റ്ററിന്റെ പേര് ജോമെട്രി. എല്ലാവരും നിങ്ങളുടെ ബുക്കിൽ എഴുതുക, ജോമെട്രി. നമ്മൾ ജോമെട്രിക്കൽ ഷേപ്സ് കേട്ടിട്ടുണ്ട് അല്ലേ, പല രീതിയിലുള്ള ഷേപ്സ്, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, സ്ക്വയർ അല്ലേ, നമ്മൾ അങ്ങനെ പല രീതി കേട്ടിട്ടില്ലേ. ഇതിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, ജോമെട്രിക്കൽ ഷേപ്സ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് നമുക്കൊരു ജോമെട്രിക്കൽ ബോക്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്താണ് അത് കുറച്ച് കുറഞ്ഞു തുടങ്ങിയത്. മക്കളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടൊക്കെ ചോദിച്ചാൽ അവർ പറയും ജോമെട്രിക് ബോക്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്, പ്രൊട്രാക്ടർ ഉണ്ടായിരുന്നു, സെറ്റ് സ്ക്വയർ, കോമ്പസ്. കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വാക്കുകളൊക്കെ? അപ്പൊ ഇതിനൊക്കെ നമുക്ക് ജോമെട്രിക്കൽ ഷേപ്സ് വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സാധനങ്ങളെല്ലാം കൂടിയും കൂടി ചേർന്നപ്പോഴാണ് നമ്മൾ അതിനെ ജോമെട്രിക്കൽ ബോക്സ് എന്നൊക്കെ പേരിട്ടത്. ഓക്കെ, അപ്പൊ നമ്മള് ജോമെട്രിനെ കുറിച്ച് ഇന്ന് പഠിക്കാൻ പോവാണ്. നമുക്ക് ആദ്യം എന്താണ് ജോമെട്രി എന്നുള്ളതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാണാം. In this module, you will learn about lines, line segments, and rays. Take a look at all these shapes. They are all polygons. All polygons have sides and corners. Let's take a look at the triangle. It has three sides and three corners. So this triangle has three angles, 1, 2, and 3. Let's label the triangle as A, B, and C. And remove the lines. A is called a point, and it is represented using a dot. B is also called a point. Let us draw a line between A and B. Notice the arrows at both ends of the line. These arrows indicate that the line has no end points and keep going in both directions without stopping. So a line is a collection of points going endlessly in both directions along a straight path. A and B are two points on this line. So we can call this line as line AB or line BA. But what if A and B were the end points of the line? Then we would call it a line segment. A line segment is part of a line and has two end points. We represent the line segment AB as shown. So we know that a line has no end points and a line segment has two end points. But is there anything that has only one end point? Yes, it's called a ray. Let us take a torch and place it at point A. The ray starts at A, goes straight through B, and keeps on going. So, a ray has just one end point and keeps on going endlessly in one direction. Let's turn the torch so that we create another ray that goes through C. Now we have two rays that start at point A. Or we can say that they form an angle at point A. So when two rays have a common end point, they form an angle. To recap, a line has no end points. Line segment has two end points. A ray has just one end point. And two rays having a common end point form an angle. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ജസ്റ്റ് കണ്ടത് എന്താണ് ഒരു ലൈൻ, ലൈൻ സെഗ്മെന്റ് ആൻഡ് റേസ്. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ ഹെഡിങ്ങുകൾ എഴുതുക, ലൈൻ, ലൈൻ സെഗ്മെന്റ്സ് ആൻഡ് റേസ്. ജസ്റ്റ് ഓരോന്നും എന്താണ് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ദിസ് മൊഡ്യൂൾ യു വിൽ ലേൺ അബൌട്ട് ലൈൻസ്, ലൈൻ സെഗ്മെന്റ്സ് ആൻഡ് റേസ്. ടേക്ക് എ ലുക്ക് അറ്റ് ഓൾ ദീസ് ഷേപ്സ്. ദേ ആർ ഓൾ പോളിഗൺസ്. ഇങ്ങനെ ഈ ഷേപ്സ് മക്കൾ കണ്ടോ, ഇതിനെല്ലാം നമ്മൾ എന്താണ് കോമൺ ആയിട്ട് പറയുന്നത്, പോളിഗൺസ് അല്ലെ. ട്രയാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും റെക്ടാങ്കിൾ ആയാലും പെൻഡഗൺ ആയാലും ഹെക്സഗൺ ആയാലും ഇതിനെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് പോളിഗൺസ്.
polygons have sides and corners. ഈ എല്ലാ പോളിഗൺസിനും എന്തുണ്ട് സൈഡ്സ് ഉണ്ട് കോർണേഴ്സ് ഉണ്ട് ഇതൊക്കെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഷേപ്സ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇതിനെ സൈഡ്സ് ഉണ്ട് കോർണേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ട്രയാംഗിൾ ഇറ്റ് ഹാസ് 3 സൈഡ്സ് ഓക്കേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഡ്രോ എ ട്രയാംഗിൾ ആൻഡ് മാർക്ക് ഇറ്റ്സ് 3 സൈഡ്സ് നമുക്ക് അറിയാം ട്രയാംഗിളിന് 3 സൈഡ്സ് ഉണ്ട് അല്ലേ അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെയും കാണിക്കുകയാണ് ജസ്റ്റ് 3 സൈഡ്സ് സൈഡ് 1 സൈഡ് 2 ആൻഡ് ദിസ് 1 സൈഡ് 3 ആൻഡ് 3 കോർണേഴ്സ് സോ ദിസ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന കോർണേഴ്സ് അതും ഞങ്ങൾ ഞങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക ജസ്റ്റ് ഡ്രോ എ സർക്കിൾ ഓർ ജസ്റ്റ് ഡ്രോ എ ഡോട്ട് പോയിന്റ് ദ ഡോട്ട് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഡാർക്കൻ ചെയ്ത് വരയ്ക്കില്ലേ അങ്ങനെയെങ്കിലും നിങ്ങളുടെ ബുക്കിൽ ജസ്റ്റ് ഇതിന്റെ കോർണേഴ്സിനെ വരയ്ക്കാം Triangle has three angles, 1, 2, and 3. Okay, ini idu mark cheyyu namukku ariyan triangle nu moon angles aanu ullathu endekkana angle 1 angle 2 and angle 3 adayathu ingane nammal note cheynathu just draw nammal rendu lines meet cheyina point il is onnu kooda parayam shraddhichu kelka rendu lines meet cheyina point ipo nammal ee angle 1 ezhuthirikkunna point miss mark cheynathu makkal kando ഇവിടെ ഈ ഈ ലൈനും ഈ ലൈനും ആണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് ലൈൻ മീറ്റ് ചെയ്യുന്നതിൻ്റെ മക്കൾ സ്ക്രീനിൽ എഴുതണ്ട കേട്ടോ ഇങ്ങനെ ഈ രണ്ട് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ആംഗിൾ നമുക്ക് കിട്ടും കണ്ടോ ആ ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് ഡ്രോ എ സ്മോൾ ആർക്ക് ഇൻ ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് ഈ ആംഗിൾ ടുവിൻ്റെ ലൈൻ്റെയും ആംഗിൾ ത്രീയുടെ ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ വൺ ഇതിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യും ജസ്റ്റ് ഡ്രോ എ സ്മോൾ ആർക്ക് ഒരു സ്മോൾ ആർക്കിനെ വെച്ചാണ് നമ്മൾ ആംഗിൾ വണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ആംഗിൾ ടു എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ടു എന്ന് പറയുന്നത് ഈ ആംഗിൾ വണ്ണിൻ്റെ ലൈനും ആംഗിൾ ത്രീയുടെ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ ടു അതിനെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്തു നമ്മളിങ്ങനെ സ്മോൾ ആർക്ക് വരച്ചു മാർക്ക് ചെയ്തു ഇനി ആംഗിൾ ത്രീ എന്ന് പറയുന്നത് എന്താണ് ആംഗിൾ ടുവിൻ്റെ ലൈനും ആംഗിൾ വണ്ണിൻ്റെ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ ത്രീ ഇതാണ് എന്തെന്ന് പറയുന്നേ ആംഗിൾ ഓക്കെ അപ്പൊ എന്താണ് ആംഗിൾ എന്ന് മക്കൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ രണ്ട് ലൈൻസ് തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്മോൾ ഏരിയ അങ്ങനെ മാർക്ക് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ Let's label the triangle as A, B, and C and remove the lines. A is called a point and it is represented using a dot. ഇനി നമ്മൾ ഇവിടെ ചെയ്തത് നമ്മൾ ഈ ട്രയാംഗിൾസിന്റെ പേര് കൊടുത്തു A, B, C എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ആ ലൈൻസിനെ റിമൂവ് ചെയ്തു ഓക്കെ അപ്പൊ മക്കള് നിങ്ങൾ വരച്ചതിന്റെ താഴെ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്യാം ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ജസ്റ്റ് ഡ്രോ ഓർ ജസ്റ്റ് നോട്ട് 3 പോയിന്റ്സ് എ ബി സി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇങ്ങനെ രണ്ട് മൂന്ന് ഡോട്ട്സ് വെച്ചിട്ട് ഞങ്ങൾ ഒരു ട്രയാംഗിൾ ഷേപ്പ് ഫോം ചെയ്യാം അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആണ് സി എന്ന് പറയുന്നതും ഒരു പോയിന്റ് ആണ് ഓക്കെ ബി ഇസ് ഓൾസോ കോൾഡ് എ പോയിന്റ് ലെറ്റ് അസ് ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ എ ആൻഡ് ബി Notice the arrows at both ends of the line. These arrows indicate that the line has Rifa, please don't draw in your screen. Draw in your mathematics notebook. Okay. ഇനി നിങ്ങളോട് ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നേ? ആ ലൈനിന്റെ രണ്ട് എൻഡിലും രണ്ട് എൻഡ് പോയിന്റ്സിലും ജസ്റ്റ് ഡ്രോ ആൻ ആരോ ഷേപ്പ് കണ്ടോ ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ വരച്ചിരിക്കുന്നത് പോലെ ഒരു ആരോ ഷേപ്പ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു കണ്ടോ ജസ്റ്റ് ഡ്രോ ആൻ ആരോ ഷേപ്പ് ആരോ ഷേപ്പ് വരച്ചു ഓക്കെ അതെന്തിനാണ് ആരോ ഷേപ്പ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് No end points and keep going in both directions without okay appo endinana arrow point use cheyyunnathu
ചെയ്യുന്നത്, ആരോ പോയിന്റ് യൂസ് ചെയ്യുന്നത്, അതിന്റെ മീനിങ് ഇതാണ്. ഈ പോയിന്റ്സ് ഒരിക്കലും എൻഡ് ചെയ്യില്ല, ഈ പോയിന്റ്സ് ഒരിക്കലും എൻഡ് ചെയ്യില്ല. ഇറ്റ് വിൽ കീപ് ഓൺ ഗോയിങ്, ഇതിങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. എയും ബിയും ഒരിക്കലും എൻഡ് ചെയ്യില്ല. ഈ ആരോ പോയിന്റ്സിന്റെ അർത്ഥം അതാണ്, ഈ ലൈൻ ഇങ്ങനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും രണ്ട് സൈഡിലേക്കും. ദേ വിൽ നോട്ട് എൻഡ്, ഇത് ഇൻഡെഫിനിറ്റ് ആണ്, അത് ഒരിക്കലും എൻഡ് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അതാണ് ഈ ആരോ എന്ന സിമ്പിളിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരോ സിമ്പിൾ കൊടുത്തിട്ട് അവിടെ എഴുതുക, ദിസ് ലൈൻ വിൽ നോട്ട് എൻഡ്, ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ് സോ ഓൺ, ഇത് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. ദിസ് ലൈൻ വിൽ നോട്ട് എൻഡ്, ഈ ലൈൻ അവസാനിക്കില്ല. ദിസ് ലൈൻ വിൽ നോട്ട് എൻഡ് എനിവർ, ഇത് അവസാനിക്കാതെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. സോ എ ലൈൻ ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഗോയിങ് എൻഡ്ലെസ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾ എഴുതിക്കോളൂ, എ ലൈൻ ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഗോയിങ് എൻഡ്ലെസ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ അലോങ് എ സ്ട്രെയിറ്റ് പാത്ത്. ഒരു സ്ട്രെയിറ്റ് പാത്തിൽ ഈ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഇവിടെയും ടച്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. ഇനി അത് വല്ല കർവ് പോലെ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പോകാൻ പറ്റില്ലല്ലോ, അത് അവിടെ വെച്ച് എൻഡ് ചെയ്യും. അപ്പൊ ഒരു ലൈനിന്റെ പ്രത്യേകത എന്താണ്? എ ലൈൻ ഈസ് എ കളക്ഷൻ ഓഫ് പോയിന്റ്സ് ഗോയിങ് എൻഡ്ലെസ്ലി ഇൻ ബോത്ത് ഡയറക്ഷൻ അലോങ് എ സ്ട്രെയിറ്റ് പാത്ത്. ഒരു സ്ട്രെയിറ്റ് പാത്തിലൂടെ എൻഡ്ലെസ്ലി, അതായത് അറ്റമില്ല, അന്ത്യമില്ല, അതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലൈൻ. Along a straight path, A and B are two points on this line. So, we can call this line as line AB or line. Okay, appo nammal ippo varacha ee line inde peru endana? A yum B yum alle aa rendu points lode alle nammal ippo oru line varachathu. Appo nammal adine endu vilikkam? Ningal ee lines inde vilikkumbo line AB ennu parayam allengil line BA ennu parayam. അതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ കണ്ടോ, എ ബിയുടെ മുകളിൽ ഒരു സ്മോൾ ലൈൻ വരച്ചിട്ട് രണ്ട് എൻഡിലും നമ്മൾ എന്ത് യൂസ് ചെയ്തു? ആരോ മാർക്ക് യൂസ് ചെയ്യും. അതേപോലെ അല്ലെങ്കിൽ നമുക്ക് ലൈൻ ബി എ എന്നും വിളിക്കാം. അതിനും നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്മോൾ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ആരോ മാർക്ക് യൂസ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? എ ബി ഓർ ബി എ, ലൈൻ എ ബി ഓർ ലൈൻ ബി എ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ പേര് എഴുതുമ്പോൾ ആ പേരിൻ്റെ മുകളിൽ മുകളിലായിട്ട് എന്ത് എഴുതണം? ജസ്റ്റ് ഡ്രോ എ സിമ്പിൾ സ്മോൾ ലൈൻ ആൻഡ് ഡ്രോ ടു ആരോസ് ഓൺ ഈച്ച് സൈഡ്, രണ്ട് സൈഡിലും ചെറിയ ആരോസ് വെച്ചിട്ട് വേണം അത് വരയ്ക്കാൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലൈനിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. BA. But what if A and B were the end points of the line? Okay, appo ini nammalodu parayan asla. Ini nammalodu parayunnathu A yum B yum adinte end points aayirunnengil engenaanu nalla. What if A and B were the end points of the line? A yum B yum end points aayirunnengil engenaanu nammal cheyyunnathu nanu choichirikkunnathu. Then we would call it a line segment. Okay, appo a yum b yum end points, adayathu namukku thannirikkunna points end points anengil nammal aa line endennu parayum, it is known as line segment. Adayathu adil ninnu namukku further aayittu ini varaikkan saadhikkilla, karan endanu ee a yum b yum aanu adinte end points. Appo idine nammal aaro vechu represent cheyilla, nammal aa line just avade vechu സ്റ്റോപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആരോ വെച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അതൊരു ലൈൻ ആണ്, ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, അത് നമുക്ക് ഇനിയും നീട്ടി നീട്ടി കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഒരു ലൈൻ സെഗ്മെന്റിന്റെ പ്രത്യേകത എന്താണ്? അത് ആ രണ്ട് പോയിന്റ്സിൽ മാത്രം നിൽക്കുള്ളൂ, അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ എഴുതിക്കോളൂ എന്താണ് ലൈൻ സെഗ്മെന്റ് എന്നുള്ളത്. ആരോ ഇട്ടിട്ട് എഴുതുന്നത് ലൈൻ, ജസ്റ്റ് ഡോട്ട്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാലോ അത് ലൈൻ സെഗ്മെന്റ് ആണ്. എ ലൈൻ സെഗ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ ദാറ്റ് ഹാസ് ടു എൻഡ് പോയിന്റ്സ്. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ, ലൈനിന്റെ തന്നെ ഒരു പാർട്ടാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇറ്റ് ഹാസ് ടു എൻഡ് പോയിന്റ്സ്, അതിൽ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, സെഗ്മെന്റ് ഈസ് പാർട്ട് ഓഫ് എ ലൈൻ ആൻഡ് ഹാസ് ടു എൻഡ് പോയിന്റ്സ്. We represent the line segment AB as shown. So, we know that a line has no end points.
and a line segment has two end points. But is there anything that has only one end point? Yes, it's called a ray. Okay, ini otte point ullo or end point ullo engil nammal endana aa line ne vilikkunnathu. It is known as ray. Kando ivide b k end point illa adond b ide side la arrow mark ittittund a k end point undu adond a ide side just a dot vech close cheedirikkana appo ee line ne endannu parayum it is known as ray. നിങ്ങള് നിങ്ങളുടെ ബുക്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതുക. എന്നാൽ മാത്രമേ നാളെ മക്കൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് ലൈൻ, എന്താണ് ലൈൻ സെഗ്മെന്റ്, എന്താണ് റേ എന്നുള്ളത്. ഓക്കെ, അപ്പോ ജസ്റ്റ് ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്. ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്, ഒരു സൈഡ് എന്താണ് ആരോ മാർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ലൈനാണ് എന്തെന്ന് പറയുന്നത്, റേ, ആർ എ വൈ, റേ. Let us take a torch and place it at point A. The ray starts at A, goes straight through B and keeps on going. So, a ray has just one end point and keeps on going endlessly in one direction. Let's turn the torch so that we create another ray that goes through C. Now we have two endana endless rendu sideilum endlessly poiyirikkuana oru side mathram pointed ana oru sideile nammal close cheedu aa pointil ninnu rendu sideilekkum rays poi idinaana nammal endennu parayunnathu angle ippo ningal ee kaanuna image ana oru angle form cheedirikkunathu endana oru angle nu parayunnathu makkalku manasilayo it consists of a point that two rays join together rendu rays thammil meet cheythu varuna oru point adinaana endennu parayunnathu angle ennu parayunnathu ippo ningalku ee picture nokkiya manasilavum ivide ee line ab poirikkunu ac poirikkunu idu rendu thammil meet cheytha point aanu edennu parayunnathu ee a ennu parayunnathu appo idinaana endennu parayunnathu appo idinathu idonnude parayum clear aayittu shraddhikkya rays that start at point A. Or we can say that they form an angle at point A. Okay, appo ivide nammal endanu parnju, when two rays have a common end point they form an angle. Rendu raysinu oru common aayittulla end point undengil adineyana nammal endennu parayunnathu angle. When two rays have a common end point then they are known as an angle. Avideyana oru angle form cheynathu. ഓക്കെ, ഇപ്പോ നമുക്ക് ഇവിടത്തെ റേസ് ഏതൊക്കെയായിരുന്നു. എയിലാണ് നമ്മൾ ടോർച്ച് വെച്ചത്, അത് അവിടെ നിന്ന് ബിയിലേക്ക് ഒരു റേ പോയി, സിയിലേക്ക് ഒരു റേ പോയി. അപ്പോൾ ഈ ബിയും സിയും തമ്മിൽ കോമൺ ആയിട്ട് മീറ്റ് ചെയ്ത പോയിന്റ് ആണ് എ എന്ന് പറയുന്നത്. അവിടെ ഫോം ചെയ്തു ഒരു ആംഗിൾ. കണ്ടോ, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ബുക്കിൽ വരച്ചിട്ട് ഈ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം, എന്താണ് ആംഗിൾ എന്നൊക്കെ. ജസ്റ്റ് ഡ്രോ ഇൻ യുവർ നോട്ട് ബുക്ക്. സോ വെൻ ടു റേസ് ഹാവ് എ കോമൺ എൻഡ് പോയിന്റ് ദേ ഫോം എൻ ആംഗിൾ. To recap, a line has no end points. Line segment has two end points. A ray has just one end point. And two rays having a common end point form an angle. Okay, appo idana line, line segment and ray. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബുക്കിൽ ഇതിനെ ബേസ് ചെയ്ത് ലെറ്റ് അസ് ട്രൈ 3.1 എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്താണ് ലൈൻ അല്ലെങ്കിൽ ലൈൻ സെഗ്മെന്റ്സ്, ടോട്ടൽ നമ്പർ ഓഫ് റേസ് ഒക്കെ എഴുതാൻ പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ആൻസർ ഇറ്റ് നിങ്ങളുടെ ബുക്കിൽ തന്നെ എഴുതിയാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ അവിടെ എഴുതാൻ സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് വരച്ചെഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ആക്ടിവിറ്റീസ് ഇവിടെ വരെ പറഞ്ഞിരിക്കുന്നത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള
ജ്യോമെട്രിക്കൽ പോയിന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കൂടുതൽ ജ്യോമെട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവണം. ഇതൊന്ന് ക്ലിയർ ആണോ മക്കൾക്ക്? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്യണം. ഓക്കെ.